ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുകയാൽ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഓരോ നാളും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് ഓരോ ദിവസവും ജയോത്സവമായി നടക്കാൻ വേണ്ട വൻകൃപ തന്ന് ഈ ഊഷ്വരഭൂമിയിൽ മനുഷ്യരുടെ മുമ്പാകെ തല ഉയർത്താൻ കൃപ നൽകുന്ന ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ദൈവവചനം കേൾപ്പാൻ ആത്മാർത്ഥമായി കാത്തിരിക്കുകയും ചെയ്യുന്ന എല്ലാ സഹജർക്കും സഹോദരങ്ങൾക്കും ദൈവദാസന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ എൻ്റെ പാഴ്സനേജിൽ നിന്ന് അറിയിക്കുകയാണ് പ്രതീക്ഷയോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദിവസങ്ങൾ അനുഗ്രഹപൂർണമാകട്ടെ എന്ന് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ മാസം പ്രാർത്ഥനാ മാസമായി ദൈവസന്നിധിയിൽ മാറ്റിവെച്ചു ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസത്തിന് മനസ്സ് വെച്ചു ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരു നേരമെങ്കിലും ആഹാരം മാറ്റിവെച്ച് ഉപവസിക്കുന്നു പ്രത്യേകിച്ച് ഇത് ഉപവാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയാണ് ഉപവാസത്തിൻ്റെ പതിനാറാം നാൾ ദൈവകൃപയാൽ ഈ ലാസ്റ്റ് വീക്കിൽ ഏഴ് ദിവസം മൂന്ന് ദിവസമൊക്കെ ഉപവസിപ്പാൻ ഒത്തിരി പേര് മനസ്സ് വെച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ കൂടെ വൈകുന്നേരങ്ങളിൽ തരുന്ന വചനം ഉപവാസത്തെ കേന്ദ്രീകരിച്ചുള്ള വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഉപവാസം ഭക്തനെ സംബന്ധിച്ച് അന്യം നിന്ന് പോകേണ്ട ഒന്നല്ല തുടരണം മക്കളെ പഠിപ്പിക്കണം തന്നെ കഴിയുന്നിടത്തോളം തിരക്കോട് തിരക്കേറിയ ജീവിതം നയിക്കുന്നതിനിടയിൽ ഒരു ദിവസമെങ്കിലും ഒരവധിയെടുത്താണെങ്കിലും കർത്തൃ സന്ധിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കുക ഞാൻ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തൻ്റെ സമ്പന്ന ഭരണി തുറന്ന് എല്ലാവിധ അനുഗ്രഹങ്ങളും തരട്ടെ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട എല്ലാ കൃപകളും നൽകട്ടെ സങ്കടങ്ങൾ മാറിപ്പോകട്ടെ ദുഃഖങ്ങൾ സന്തോഷമാകട്ടെ അതിന് ഏറ്റവും ഉപകരിക്കുന്നത് ഉപവാസവും പ്രാർത്ഥനയുമാണ് ഈ ദിവസങ്ങളിൽ ധന്യതയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുദിനം നൽകുന്ന ദൈവിക സന്ദേശത്തിന് വേണ്ടി ഇന്ന് ദൈവ വചനത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കുകയാണ് സങ്കീർത്തന ഭാഗത്തു നിന്നാണ് ദാവീദൻ്റെ ഒരു കീർത്തനത്തിൽ നിന്ന് ഞാനൊരു വാക്യം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മുപ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനഞ്ചാം വാക്യം മുപ്പത്തി ഒന്നാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം വാക്യം എങ്ങനെയാണ് എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടിവിക്കണമേ പ്രാരംഭ ഭാഗം മാത്രം മതിയാകും ഇന്നത്തെ ധ്യാനത്തിന് അതുകൊണ്ട് ഞാൻ ആ ഭാഗം മാത്രം ഒന്നോടെ ആവർത്തിച്ചു വായിക്കുന്നു എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു കാലഗതികൾ എന്ന വാക്കിന് ഇംഗ്ലീഷ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത് മൈ ടൈംസ് ആർ ഇൻ യുവർ ഹാൻഡ് എൻ്റെ സമയങ്ങൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു സ്തോത്രം വേറൊരു ട്രാൻസ്ലേഷൻ അതിൽ നിന്ന് മലയാളവൽക്കരിച്ച ഇംഗ്ലീഷിൽ നിന്ന് മലയാളവൽക്കരിച്ച ഒരു ട്രാൻസ്ലേഷനിൽ വായിച്ചത് ഇങ്ങനെയാണ് ദ ഇൻസിഡൻസ് ഓഫ് മൈ ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിലെ എല്ലാ ഇൻസിഡൻറ്റുകളും നിൻ്റെ കയ്യിലായിരിക്കുന്നത് ഈ മീനിങ് ഒക്കെ ശരിയായിരിക്കും കാരണം ദാവുദിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഓരോ കഷ്ടങ്ങളും വ്യത്യസ്തമായിരുന്നു വല്ലാത്ത വേദനകളും വല്ലാത്ത പ്രയാസങ്ങളും വല്ലാത്ത നൊമ്പനങ്ങളും ഏറെ അനുഭവിച്ച ഒരു മനുഷ്യനാണ് ദാവീദ് എന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ വിശദീകരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം ദാവീദിൻ്റെ ജീവിതത്തിലെ പ്രധാനമായും ആറ് മേഖലകളിലാണ് തൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകളെ തിരിച്ചിട്ടിരിക്കുന്നത് ഒന്ന് ഇരുപത്തിയൊന്ന് തവണയാണ് ഷൗല് ദാവീദിനെതിരെ അപകടകരമായ നിലവാരത്തിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൊന്നു കൊന്നുകളയത്തക്ക രീതിയിൽ ഇരുപത്തി ഒന്ന് പ്രാവശ്യമാണ് ഷൗല് ദാവീദിനെതിരെ പ്രതിയോഗിയെപ്പോലെ പെരുമാറിയത് ഇരുപത്തൊന്ന് പ്രാവശ്യം മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റ് ഗത്തിൽ ഫലിസ്ത്യദേശത്ത് ദാവീദ് ചെന്നുപെടുകയാണ് ജീവിക്കാൻ വേണ്ടി ഷൗലിനെ പേടി ചോടിപ്പോയതാ അവിടെ ചെന്നപ്പോൾ ഒരു രാജ്യദ്രോഹക്കുറ്റം ചെയ്തവനെപ്പോലെ അവിടുത്തെ പട്ടാളക്കാർ തിരിച്ചറിഞ്ഞ് ഇവൻ രാ ഇവൻ ഇസ്രായിൻ്റെ രാജാവല്ലേ എന്ന് ചോദിക്കുമ്പോൾ സമനില തെറ്റിപ്പോയൊരു സ്ഥിതിയിൽ അവിടെ വെച്ച് പിടിക്കപ്പെട്ടു ശത്രുരാജ്യത്ത് ഒരു രാഷ്ട്ര തടവുകാരനായി പിടിക്കപ്പെട്ട സ്ഥിതിക്ക് തിരിച്ചു വരാൻ ഒരു സാധ്യതയുള്ളതല്ല അന്നത്തെയും ഇന്നത്തെ നിലവാരത്തിൽ പക്ഷേ ദൈവം ഒരസ്ഥി പോലും ഒടിയാതെ തിരിച്ചു വിട്ടു എന്നുള്ളത് സംഭവമായ കാര്യമാണ് ഇത് തൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇൻസിഡൻ്റാണ് മൂന്ന് അബ്ഷാലോം തനിക്കെതിരെ തിരിഞ്ഞത് തൻ്റെ ഏറ്റവും തകർന്നു പോയൊരു ഇൻസിഡൻ്റാണ് സ്തോത്രം ഭയങ്കരമായിരിക്കുന്ന പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി വീട് വിട്ട് ഓടേണ്ടി വന്നു ചെരുപ്പിടാതെ അദ്ദേഹം ഒലുമലയുടെ കയറ്റം കയറി ആ മലമോളിൽ ഒറ്റപ്പെട്ടു പോയി താമസിക്കേണ്ടി വന്നു ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ട മൂന്നാമത്തെ ശക്തമായിരിക്കുന്ന ഇൻസിഡൻ്റാണ് നാലാമത്തത് അനേക പ്രാവശ്യം അദ്ദേഹം യുദ്ധങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നു വലിയ യുദ്ധങ്ങൾ സിഗ്ലാഗിൽ വെച്ചൊക്കെ അമാലിക്കർ വന്ന് തനിക്ക് കിട്ടിയ തന്നെ തൻ്റെ രാജ്യത്തുനിന്ന് നിഷ്കാസനം ചെയ്തതുപോലെ പുറത്തുപോയി ഒരു അന്യരാജ്യത്ത് പോയി പുറമ്പോക്ക് പോരിടത്തിൽ കിടക്കുന്നതുപോലെ ജീവിക്കാൻ വേണ്ടി ആട് ആടുമാറി മറ്റൊരു രാജ്യത്തിന് വേണ്ടി സേവകനായി ദാസനായി മറ്റൊരു രാജാവിൻ്റെ ദാസനായിട്ട് ജീവിക്കുന്ന സമയത്ത് അവിടെയും നിർത്തിപ്പുറപ്പിക്കാതെ അമാലിയ്ക്കൽ വന്നിട്ട് തനിക്ക് ലഭിച്ച തൻ്റെ വാസസ്ഥലത്തിന് തീയിട്ടു തൻ്റെ കുടുംബത്തെ സ്തോത്രം പിടിച്ചുകൊണ്ട് പോയി ഇത് തന്നെ ജീവിതത്തിൽ വല്ലാതെ നിലവിട്ട് കരയിപ്പിച്ച ഒരു ഇൻസിഡൻ്റാണ് സ്തോത്രം അതുപോലെ അഞ്ചാമത്തത് തൻ്റെ ജീവിതത്തിൽ നേരിട്ട കുടുംബ പ്രശ്നങ്ങൾ തൻ്റെ കുടുംബത്തിനകത്ത് വല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു സ്തോത്രം മക്കളുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഭാര്യ തന്നോട് മീക്കൾ തന്നോട് വല്ലാതെ ഇടപെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ കുടുംബത്തിനകത്ത് ഭയങ്കരമായിരിക്കുന്ന പ്രശ്നങ്ങൾ സ്തോത്രം താൻ നേരിട്ടിട്ടുണ്ട് ആറാമത്തത് അകാരണമായി തനിക്കുണ്ടായ ശത്രുക്കളാണ് പലരും കൂടെ നിന്നവർ ശത്രുക്കളെപ്പോലെ പെരുമാറി സ്തോത്രം അതുകൊണ്ട് അദ്ദേഹം വിലപിച്ചു എൻ്റെ ശത്രു ഒരു ഒരന്യനായിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ എന്നോടുകൂടെ മധുരസമ്പർക്കം ചെയ്തവർ എന്റെ കൂടെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചവർ സ്തോത്രം അവരൊക്കെ ശത്രുക്കളായി മാറി എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല ഇങ്ങനെ ആറ് പ്രധാനപ്പെട്ട മേഖലകളിൽ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഇൻസിഡൻറ്റുകളെ തിരിച്ചിട്ടിരിക്കുകയാണ് സ്തോത്രം ഹലുവിയ ഈ സമയത്ത് സ്തോത്രം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ കാലഗതികൾ ഈ ഈ ഇൻസിഡൻറ്റുകൾക്കാണ് വാസ്തവത്തിൽ കാലഗതികൾ എന്നുള്ള വാക്ക് മലയാളം ബൈബിളിൽ വന്നിരിക്കുന്നെന്നാണ് ഞാൻ എൻ്റെ ഊഹത്തിൽ പറഞ്ഞതല്ല ഇങ്ങനെയുള്ള വാക്കുകൾ വരുമ്പോൾ സംശയ നിവാരണത്തിന് വേണ്ടി നമ്മളേക്കാൾ ജ്ഞാനികളായിരിക്കുന്ന ആളുകൾ കൂലങ്കുക്ഷമായി പരിശോധിച്ചെഴുതിയിരിക്കുന്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾക്കകത്ത് ജനുവിനായി നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന നമുക്ക് അർത്ഥമെടുക്കാൻ കൊള്ളാവുന്ന വ്യാഖ്യാനങ്ങൾക്കകത്ത് കാണുന്നത് ഇങ്ങനെയാണ് കാലഗതി എന്ന് പറഞ്ഞ് എന്താ കാലത്തിൻ്റെ ഗതിയെന്നല്ല എൻ്റെ അർത്ഥം ഉണ്ടാവുമല്ലോ എൻ്റെ ഉദ്ദേശം ഉണ്ടാവുമല്ലോ ഒരു പദം ഒരിടത്ത് പ്രയോഗിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട് നമ്മുടെ സംഭാഷണത്തിനാണെങ്കിലും ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നതിനൊരു ഉദ്ദേശമുണ്ട് സ്തോത്രം ആ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കുമ്പോഴാണ് അത് മീനിങ് ഫുള്ളാകുന്നത് ഇപ്പം ഞാൻ ഈ സന്ദേശം പറയുന്നു ഒരു കാര്യം പറയുമ്പോൾ അതിനു അതിനകത്തൊരു അത് ഉദ്ദേശിക്കുന്നൊരു കാര്യമുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അനേകം ഉപമകൾ പറഞ്ഞു ആ ഉപമകൾക്കകത്ത് കർത്താവ് ഉദ്ദേശിക്കുന്നൊരു ഉണ്ട് അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അല്ലാതെ അതിൻ്റെ അറ്റവും മൂലവും മാത്രം മനസ്സിലാക്കി നമുക്കിഷ്ടമുള്ളൊരു ഭാഗം മാത്രം വ്യാഖ്യാനിക്കുകയല്ല എന്തിനാണ് യേശു ക്രിസ്തു സ്ത്രോത്രം ഒരു ഉപമ പറയുന്നത് സ്ത്രോത്രം ഹാ ലിയ ആ പറയുന്നു ഇപ്പോൾ ദൈവരാജ്യത്തെ എല്ലാവിധ മീനും പിടിക്കുന്ന വലയോട് ഉപമിക്കുന്നു ദൈവരാജ്യത്തെ ഉപമിക്കുന്നു എന്തിനാണ് ഈ കടുകുമണിയോടുപമിച്ചത് എന്ന് മനസ്സിലാകുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് നമുക്ക് പിടികിട്ടുന്നത് ഇതുപോലൊരു വാക്ക് പ്രയോഗിക്കുന്നതാണെങ്കിലും എന്തിനാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ച ചിന്തിക്കാറില്ലേ എന്താ പുള്ളി അങ്ങനെ പറഞ്ഞേ എന്താ പുള്ളി അങ്ങനെ പറഞ്ഞ് പലരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ എത്രയോ ദിവസം നമ്മൾ ടെൻഷനിലായിട്ടുണ്ട് എന്താ സാർ അങ്ങനെ പറഞ്ഞത് അല്ല പാസ്റ്റർ അങ്ങനെ പറഞ്ഞേ അപ്പോൾ അവരൊറ്റ പറഞ്ഞ വാക്കിൻ്റെ പുറകിൽ എന്തോ കാര്യങ്ങളുണ്ട് എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ തലച്ചോറിന് പിടികിട്ടിയത് നമ്മൾ പെട്ടെന്ന് ടെൻഷനിലായത് ഇതുപോലെ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഓരോ വാക്കുകളും എന്തുദ്ദേശത്തോടെ അത് മനുഷ്യൻ പറഞ്ഞാലും ദൈവം പറഞ്ഞാലും ദൈവം മനുഷ്യനോട് പറഞ്ഞാലും മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞാലും തമ്മിൽ തമ്മിൽ പറഞ്ഞാലും എന്തുദ്ദേശത്തോടെ എന്ന് പിടികിട്ടുമ്പോഴാണ് ആ കാര്യത്തിന്റെ അർത്ഥപൂർണതയിലേക്ക് വരുന്നത് ഞാൻ ഈ വാക്യത്തെ ഒന്നോടെ നിങ്ങളുടെ ശ്രദ്ധാപഥത്തിലേക്ക് കൊണ്ടുവരികയാണ് എന്റെ കാലഗതികളെല്ലാം നിന്റെ കയ്യിലായിരിക്കുന്നു എന്ന് ദാവീദ് പറയുമ്പോൾ തൻ്റെ ആയുഷ്കാലത്ത് നേരിട്ട് അതിപ്രധാനമായിരിക്കുന്ന ആറ് ഇൻസിഡൻറ്റുകൾ സ്ത്രോത്രം ആറ് ഇൻസിഡൻറ്റുകളിലാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ വ്യാദ വേദപുസ്തക വ്യാഖ്യാതാക്കൾ പഠന സൗകര്യാർത്ഥം സ്ത്രോത്രം ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ വേണ്ടി വേർതിരിച്ചിരിക്കുന്നത് ഞാൻ ആരും പറഞ്ഞു കഴിഞ്ഞോളൂ നീ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ീ പ്രത്യേക ഇൻസിഡൻറ്റുകളിൽ താൻ എങ്ങനെ രക്ഷപ്പെട്ടു താൻ എങ്ങനെ ജീവിച്ചു സ്തോത്രം താൻ എങ്ങനെ നിലയ്ക്ക് നിന്നു ഒരു രാജ്യം മുഴുവൻ ഒരു മനുഷ്യനെ തപ്പിയിറങ്ങുക രാജാവ് നേരിട്ട് അതാണ് ഷൗല് ചെയ്തത് ഇരുപത്തൊന്ന് പ്രാവശ്യം ദാവീദിനെതിരെ പോരാടി ഈ മനുഷ്യൻ അധികാരം കയ്യിലുള്ള ഖജനാവ് കയ്യിലുള്ള പട്ടാളം കയ്യിലുള്ള സായുധ സന്നാഹം കയ്യിലുള്ളൊരു മനുഷ്യൻ സ്തോത്രം ഒറ്റയാനെപ്പോലെ ഒളിച്ചു പാർക്കുന്ന ദാവീദിനെതിരെ ഇരുപത്തൊന്ന് വട്ടം കൊട്ടാരത്തിനകത്തും പുറത്തും പെരുമാറി പക്ഷേ തലമുടിയെപ്പോലും തൊടാൻ കഴിഞ്ഞില്ലെന്നുള്ളതോർത്ത് സ്തോത്രം ചെയ്യുക ഗത്തിൽ വെച്ച് ഫെലിസ്ത്യ സൈന്യം മുഴുവൻ വളഞ്ഞ് കയ്യിൽ കിട്ടിയ അവൻ്റെ കയ്യിൽ കിട്ടിയതാണ് അവിടെ നിന്ന് ദൈവത്തിൻ്റെ കൃപയാൻ താൻ തിരിച്ച് യരിശരമിൽ വന്ന് ദൈവം കണ്ട പദ്ധതിയിലെത്തിയെന്ന് പറയുന്നത് അസാധ്യങ്ങളിൽ അസാധ്യമാണ് ഇങ്ങനെയുള്ള ആറോളം പ്രധാനപ്പെട്ട പാക്കേജുകൾ അതിനകത്ത് നീണ്ട കാല മാനസിക ശാരീരിക യുദ്ധങ്ങൾ പ്രയാസങ്ങൾ താൻ നേരിട്ട സമ്മർദ്ദങ്ങൾ ഇത് മുഴുവൻ ഒരു പ്രാർത്ഥിക്കാത്ത ദൈവഭക്തി ഇല്ലാത്ത ദൈവത്തിൻ്റെ കയ്യിലിരിക്കാത്തൊരു മനുഷ്യനാണ് ഇത് മുഴുവൻ നേരിട്ടതെങ്കിൽ ഒരു പക്ഷേ ആ മനുഷ്യൻ കാണത്തില്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു രത്ന ചുരുക്കം ഈ മനുഷ്യൻ മുപ്പത്തൊന്നാം സങ്കീർത്തനം എഴുതാനൊരു അനുഭവം കിട്ടിയാൽ പാടാനൊരു അവസരം കിട്ടിയാൽ അയാൾ പാടും അദ്ദേഹത്തിന് അനുഭവത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് പാടിയപ്പോൾ മുപ്പത്തൊന്നാം സങ്കീർത്തനം എന്ന് പറയുന്ന ഈ സങ്കീർത്തനത്തിനകത്ത് അദ്ദേഹം പാടുകയാണ് എന്റെ ദൈവമേ ഞാൻ ജീവിച്ചിരിക്കുന്നത് ഞാൻ നിലനിൽക്കുന്നത് ഞാൻ ഈ സ്ഥിതിയിലെത്താൻ കാരണം സ്തോത്രം ദൈവമേ എന്റെ കാലഗതികൾ എന്റെ ലൈഫിലെ സകല ഇൻസിഡൻറ്റുകളും അനുഭവിച്ചത് ഞാനാണ് ഫേസ് ചെയ്തത് ഞാനാണ് ചിലതൊക്കെ കാട്ടിൽ വെച്ച് അനുഭവിച്ചത് ചിലതൊക്കെ വീട്ടിൽ വെച്ച് അനുഭവിച്ചത് ചിലതൊക്കെ ആടുകളെ തീറ്റി നടക്കുമ്പോൾ അനുഭവിച്ചത് ചിലതൊക്കെ ചൗലിനെ പേടിച്ച് നടക്കുമ്പോഴാണ് അനുഭവിച്ചത് ചിലതൊക്കെ ഞാൻ സ്തോത്രം മറ്റൊരു രാജ്യത്ത് വെച്ച അനുഭവിച്ചത് സ്വദേശത്ത് വെച്ചോ വിദേശത്ത് വെച്ചോ സ്വന്തക്കാരുടെ ഇടയിൽ വെച്ചോ വീട്ടിൽ വെച്ചോ കാട്ടിൽ വെച്ചോ സ്ഥലത്ത് വെച്ചോ റോട്ടിൽ വെച്ചോ എവിടെ വെച്ചും കടലിൽ വെച്ചോ എവിടെ വെച്ചും നേരിടുന്ന ഏത് ലൈഫിലെ ഇൻസിഡൻറ്റുകളും അത് മുഴുവൻ മനുഷ്യൻ അനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ നിന്നെ ബോൾഡാക്കാൻ നിന്റെ ദൈവം ആരാന്നറിയാൻ നിന്റെ ദൈവത്തെ നിനക്ക് രുചിച്ചറിയാൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ ദൈവത്തിന്റെ കൃപാ ഗതികളെ മനസ്സിലാക്കാൻ സ്തോത്രം ഒരുപക്ഷെ അനവധി അനവധി ഇൻസിഡൻറ്റുകൾ ജീവിതത്തിൽ വന്നേക്കാം ഈ ഇൻസിഡൻറ്റുകളെല്ലാം നേരിടുമ്പോൾ ഒരു ദൈവ പൈതലാണെങ്കിൽ ആ സമയത്ത് നീ നേരിടുന്ന പ്രശ്നങ്ങൾ ഇൻസിഡൻറ്റുകൾ ഫേസ് ചെയ്യുമ്പോൾ അതിനെ ക്രോസ് ചെയ്യുമ്പോൾ നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ നീ അഗ്നികളിലൂടെ കിടക്കുമ്പോൾ ആ സമയത്തെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്റെ സകല പ്രതിസന്ധികളുടെയും താക്കോൽ ഹല്ലു വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നു എൻ്റെ ദൈവമേ ഞാൻ സ്തോത്രം ചെയ്യാൻ കാരണം എൻ്റെ ദൈവമേ ഞാൻ നിന്നെ പുകഴ്ത്താൻ കാരണം എൻ്റെ ദൈവമേ ഞാൻ നിന്നെ മഹത്വപ്പെടുത്താൻ കാരണം എൻ്റെ ദൈവമേ ഞാൻ നിന്നെ പാടിപ്പുകഴ്ത്താൻ കാരണം പ്രശ്നങ്ങൾ കാണാത്തത് കൊണ്ടല്ല മറ്റു പലർക്കും സംഭവിച്ചതിനേക്കാൾ അപ്പുറം എനിക്ക് സംഭവിക്കാത്തത് കൊണ്ടല്ല സംഭവങ്ങളുടെ പട്ടിക അതിൻ്റെ പരമ്പരയായി ജാഥ വരുന്നത് പോലെ എനിക്ക് നേരെ ഒന്നിനു പുറകെ

റിയാമോ സ്തോത്രം വണ്ടി മുഴുവൻ പുള്ളി രണ്ട് കൈകൊണ്ട് പൊക്കി പിടിച്ചിരിക്കുക എന്നുള്ള അർത്ഥം അതിനെ നിയന്ത്രിക്കുകയാണ് വളവ് വരുമ്പോൾ കയറ്റം വരുമ്പോൾ പെട്ടെന്നെതിരെ സ്തോത്രം അപ്രതീക്ഷിതമായിട്ട് സ്പീഡിൽ മറ്റൊരു വണ്ടി വരുമ്പോൾ ഈ സമയത്തെല്ലാം ഒരു കുഴി വരുമ്പോൾ ഒരു വലിയ റോട്ടിൽ സ്തോത്രം സ്തോത്രം ഒരു തെന്നി മാറേണ്ട സ്ഥിതി വരുമ്പോൾ ഒരു കുഴിയോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ റോട്ടിൽ കാണുമ്പോൾ ഗട്ടറോ കാണുമ്പോൾ തിരിച്ചു കൊണ്ടുപോയി കുഴി ചാടിക്കാതെ കയറ്റിക്കൊണ്ടുപോകത്തക്ക രീതിയിൽ ഡ്രൈവറുടെ കയ്യിലാണ് വണ്ടി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ ഇയാൾ രണ്ട് കൈ ചുമന്നുകൊണ്ട് നിൽക്കുക എന്നുള്ള അർത്ഥം ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ദൈവമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ ആ ശ്രോത്രം വലിയ കൽക്കുന്നുകൾ ചവിട്ടിക്കയറുന്ന എൻ്റെ സഹോദര വൃന്ദത്തോട് നിങ്ങളാരും ആയിരിക്കാം നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കാം നിങ്ങളൊരു പക്ഷേ ശ്രോത്ര ഒരു കർത്തൃദാസനായിരിക്കാം നിങ്ങളൊരു വീട്ടമ്മയായിരിക്കാം നിങ്ങളൊരു നേഴ്സായിരിക്കാം ഡോക്ടറായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നതിൽ വിവിധ തുറയിലെ ആൾക്കാരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവഭക്തരെ ഈ വചനം കേൾപ്പാൻ ഭാഗ്യമുണ്ടായവരെ നിയോഗത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന സകല പ്രശ്നങ്ങളുടെയും സ്റ്റീറിങ് ദൈവത്തിൻ്റെയിലാണ് 길 아. സ്തോത്ര ഹലുവിയ വണ്ടി ഓടിക്ക് നിങ്ങൾ കയറിയിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കയറിയിരിക്കുന്നൊരു കാറാണെന്ന് വിചാരിച്ചേ ഒരു കാറാണ് നിങ്ങൾ സ്തോത്രം കയറിയിരിക്കുന്നൊരു വാഹനമാണ് പ്രശ്നങ്ങൾ ആ വാഹനം ഓടിക്കുന്നത് ദൈവമാണെങ്കിൽ ചാടാതെ നിനക്കെതിരെ കുന്തം ചാണ്ടി വരുന്ന ശത്രുവിൻ്റെ മേൽ പോറലേക്കാതെ നിൻ്റെ നേരെ കല്ലറിയാൻ വരുന്ന നിൻ്റെ നേരെ സ്തോത്ര കയറി വരുന്നവരിൽ നിന്ന് തെന്നി മാറ്റാൻ അണുവിട്ട സമയം കൊണ്ട് വഴി വഴിതിരിച്ചുവിടാൻ നിന്നെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാൻ കഴിയുന്നവൻ കാലഗതികളെങ്കിൽ നീ കയറിയിരിക്കുന്ന വിഷയം ഇപ്പോൾ നീ കയറിയിരിക്കുന്ന കടമാകട്ടെ ബിസിനസ് ലോസ് ആകട്ടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ വിഷയമാകട്ടെ നിന്റെ വിസ പ്രോബ്ലം ആകട്ടെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രതിസന്ധി ആകട്ടെ കുടുംബ പ്രശ്നമാകട്ടെ നീ കയറിയിരിക്കുന്ന വാഹനമാണെന്ന് വിചാരിച്ച ആ പ്രശ്നം നിന്റെ കാലഗതികളാണെന്ന് വിചാരിച്ച ആ പ്രശ്നം ആ പ്രശ്നം കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണെങ്കിൽ 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 ഹാലലുയ്യ സ്വോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സ് വരുന്നുണ്ട് എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സെക്യൂരിറ്റിയാണ് ഞാൻ പറയുന്നത് ദൈവമുള്ളവൻ്റെ ജീവിതത്തിൻ്റെ സെക്യൂരിറ്റിയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുസന്നിധി ഞാൻ നിങ്ങളെ ഓർപ്പിച്ച് പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ധൈര്യപ്പെടണം ഇന്നത്തെ ദിവസം നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഏത് വിഷയമായിരിക്കട്ടെ ഈ ജൂലൈ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയം അതി തീവ്രമായിരിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയം അതിതീവ്രമായിരിക്കട്ടെ നിങ്ങളാ മക്കൾക്ക് ഈ മെസ്സേജ് നയിച്ചു കൊടുക്കുന്നത് അവരോട് ആത്മാർത്ഥമായിട്ട് അമ്മയ്ക്ക് വേണ്ടി കേൾക്കുക അല്ല എടാ നിനക്ക് വേണ്ടി ഒന്ന് കേൾക്കാൻ എന്നിട്ട് അവരോട് പറ നിന്റെ വിഷയത്തിൽ നീ ഇപ്പോൾ കയറിയിരിക്കുക ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടല്ലോ സ്തോത്ര ഹലുയ ഒരു ട്രെയിനിൽ കയറിയിരിക്കുന്ന പോലെ ആകാശയാത്ര നടത്തിയിട്ടുള്ള ഒരു ഫ്ലൈറ്റിൽ കയറിയിരിക്കുന്ന പോലെ സ്തോത്ര ഹലുയ പൈലറ്റിൻ്റെ കയ്യിലാണ് പത്ത് മുന്നൂറ് യാത്രക്കാരും അവരുടെ ലഗേജും എല്ലാം അടങ്ങിയ ഈ ആകാശ വിഹായസിലൂടെ പറന്നുയരുന്ന നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം അടി മുകളിലൂടെ പോകുന്ന ഈ വാഹനം ഒരൊറ്റയാൻ്റെ കയ്യിലാണ് സ്തോത്രം ഹലുയ ഒരു ലോക്കോ പൈലറ്റിൻ്റെ കയ്യിലാണ് ദീർഘദൂരം കുതിച്ചു പായുന്ന നമ്മൾ ബർത്തിൽ കിടന്ന് ആടി ഉലഞ്ഞുറങ്ങുമ്പോഴും സ്തോത്രം ഹലുയ ആ മനുഷ്യൻ്റെ കയ്യിലാണ് ട്രെയിൻ നിൻ്റെ ഡ്രൈവറുടെ കയ്യിലാണ് വാഹനം എന്നതുപോലെ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ് നീ കയറിയിരിക്കുന്ന വിഷയങ്ങളുടെ സ്റ്റീറിങ് പിടിച്ചിരിക്കുന്നത് ദൈവമാണ് കൂടപ്പറപ്പേ ഇത് ദൈവമക്കളോടുള്ള ദൂതാണ് കൂടപ്പർപ്പുകളെ അതുകൊണ്ട് സ്വർഗം പറയുന്നു ദാവീത് പഴയനിമിത്തിൽ വിശുദ്ധനാണ് ഇന്ന് നിൻ്റെ കൂടെ യേശുണ്ട് പരിശുദ്ധാത്മാവുണ്ട് നീ അചഞ്ചലനായിരിക്കുക നീ ധൈര്യപ്പെട് എന്തുകൊണ്ടെന്നാൽ എൻ്റെ കാലഗതികൾ കൺട്രോൾ ചെയ്യുന്നത് എൻ്റെ ദൈവമാണ് എൻ്റെ ദൈവമാണ് അല്ലല്ല എല്ലാം നിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് പ്രശ്നങ്ങളിന്ന് പുറത്തു വരാൻ പറ്റി നിങ്ങൾ ഇപ്പോൾ കയറിയിരിക്കുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങളെ കൃത്യസ്ഥാനത്ത് കൊണ്ടുപോയി ദൈവമിറക്കും കാരണം ഈ വിഷയങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇതുപോലൊരു ജീവിതം ഇതുപോലൊരു സുരക്ഷിത ജീവിതം ഉലകത്തിൽ മറ്റേതെങ്കിലും കൂട്ടർ അനുഭവിക്കുന്നുണ്ടോ ഇല്ല കർത്താവേ അങ്ങയുടെ മക്കളെപ്പോലെ ഭാഗ്യമുള്ള ആരുണ്ട് ഞങ്ങൾ പ്രശ്നങ്ങളിൽ കയറും അത് വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിക്കുന്നത് കഷ്ടതയിൽ കയറും ഞങ്ങൾ രോഗത്തിൽ ചിലപ്പോൾ കയറിയേക്കാം ഞങ്ങൾ ഞെരുക്കത്തിൻ്റെ വാഹനത്തിൽ കയറിയേക്കാം പല ഇൻസിഡൻറ്റുകളിൽ കൂടെ കടന്നു പോയേക്കാം പലരും ശത്രുക്കളായേക്കാം ഞങ്ങളെ വീടിക്കാൻ വേണ്ടി പലരെയും സാത്താൻ ഉപയോഗിച്ചേക്കാം പക്ഷേ ആ സമയത്തെല്ലാം ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ കാലഗതികളെപ്പോലും കൺട്രോൾ ചെയ്യുന്ന അങ്ങയുടെ കയ്യിലാണെങ്കിൽ ഈ രോഗം ഈ കഷ്ടം ഈ പ്രയാസം ഈ ഇൻ്റർവ്യൂ ഇപ്പോൾ അഭിമുഖിക്കുന്ന വിഷയങ്ങൾ അത് ദൈവമാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ ഞങ്ങൾ ഇതിനപ്പുറം സുരക്ഷിതമായി ഇറങ്ങും ഒരു പോലെ ഒരു പൈലറ്റിനെപ്പോലെ അവിടെ നിന്ന് ഞങ്ങളുടെ കാലഗതികളെ നിയന്ത്രിക്കുന്നവനായിരിക്കുക സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ലോകമെമ്പാടും ഇരുന്ന് വചനം കേട്ട വിശുദ്ധഗണത്തെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എത്രയും വേഗം ക്രിസ്തീയ ജീവിതത്തിൻ്റെ പുകഴ്ചയിലേക്കും മഹത്വത്തിലേക്കും നയിക്കപ്പെടാനുള്ളവരുണ്ടെങ്കിൽ അവരെല്ലാം പൂർണ്ണതയിലേക്ക് വരുത്തണമേ വചനം കേട്ടവരെ അനുഗ്രഹിക്കണം അവരുടെ വിഷമങ്ങളിൽ നിന്ന് ഒരു പോറൽ പോലും ഏക്കാതെ ഇതിൻ്റെ അപ്പുറം കൊണ്ടുപോയി ദൈവമിറക്കണമേ ഇത് വിശ്വസിക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഈ ദിവസം ഏതെങ്കിലും ഭാരങ്ങളെ ഫേസ് ചെയ്യണമെങ്കിൽ അവർക്ക് പ്രത്യേകം കൃപ കൊടുക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആം